ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th semesterകാരുടെ ലിറ്റററി തിയറി എന്ന പേപ്പറിലെ 3rd മൊഡ്യൂളിൽ വരുന്ന ന്യൂ ഹിസ്റ്റോറിസിസം എന്ന പാർട്ടിൻ്റെ സമ്മറിയാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് നേരെ സമ്മറിയിലോട്ട് പോകാം. മിഷേൽ ഫൂക്കോയും അതുപോലെ തന്നെ സ്റ്റീഫൻ ഗ്രീൻബാൾട്ടും ചേർന്നിട്ട് 1980കളിൽ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ അപ്രോച്ചാണ് ന്യൂ ഹിസ്റ്റോറിസിസം എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു അനാലിസിസിൽ നിന്നും ആ ഒരു വർക്കിന് കാരണമായിട്ടുള്ള സോഷ്യൽ ആയിക്കോട്ടെ, പൊളിറ്റിക്കൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ആയിക്കോട്ടെ, അത്തരം ചുറ്റുപാടുകളെയും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു അനാലിസിസിൻ്റെ രീതിയാണ് ന്യൂ ഹിസ്റ്റോറിസിസിൽ ഉള്ളത്. ന്യൂ ഹിസ്റ്റോറിസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഒരു സിംഗിൾ മൈൻഡിൻ്റെ മാത്രം റെക്കോർഡല്ല, മറിച്ച് അതൊരു പെർട്ടിക്കുലർ കൾച്ചറൽ മൊമെൻറ്റിൻ്റെ പ്രോഡക്റ്റാണ്. ന്യൂ ഹിസ്റ്റോറിസിസം ഒരു വർക്കിനെ വിലയിരുത്തുകയാണെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ അപ്പോൾ നിലവിലുണ്ടായിരുന്ന മറ്റ് ഐഡിയാസിനെയും അതുപോലെ കാഴ്ചപ്പാടിനെയും കൾച്ചറിനെയും ഒക്കെ വിലയിരുത്തുന്നുണ്ട്. ന്യൂ ഹിസ്റ്റോറിസിസ്റ്റ് സമ്മതിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവരുടെ ക്രിട്ടിസിസത്തിൽ അവരുടേതായിട്ടുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള നിലപാടുകൾ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ന്യൂ ഹിസ്റ്റോറിസത്തിന് കുറച്ച് തത്വങ്ങളുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിൽ ഒന്നാമത്തത്, ഒരു ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഒരു ലിറ്റററി വർക്ക്, അതിനെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത് അത് എപ്പോഴാണോ പ്രൊഡ്യൂസ് ചെയ്തത് ആ ഒരു കാലഘട്ടത്തിലെ കൾച്ചറൽ ആൻഡ് ഹിസ്റ്റോറിക്കലായിട്ടുള്ള അവസ്ഥകളെ കുറിച്ചിട്ട് മനസ്സിലാക്കലാണ്. ന്യൂ ഹിസ്റ്റോറിസിസം ലിറ്ററേച്ചർ എറ്റേണലാണ് എന്നും അതുപോലെ തന്നെ കണ്ടംപററി എലമെൻസിൽ അതിൽ പ്രസക്തിയില്ല എന്നുമൊക്കെയുള്ള ചിന്തകളെയൊക്കെ നിരാകരിക്കുകയാണ് ചെയ്യുന്നത്, റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മറ്റു വർക്ക്സിനെ പോലെ തന്നെ ലിറ്ററേച്ചറിനും അതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അവ അവയുടെ കാലഘട്ടത്തെയും അതുപോലെ തന്നെ കൾച്ചറിനെയും ഒക്കെ പ്രതിനിധീകരിക്കുന്ന ഒന്നാണ്. മിഷേൽ ഫൂക്കോയെ പിന്തുടരുന്ന ന്യൂ ഹിസ്റ്റോറിസിസം ഹിസ്റ്ററിയെ കാണുന്നത് തുടർച്ചയായിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫ്ലോ ആയിട്ടല്ല, ഒരു റിവർ ഒഴുകുന്നത് പോലെ സുഗമമായിട്ട് ഒരു ഒഴുക്ക് ചരിത്രത്തിന് അല്ലെങ്കിൽ ഹിസ്റ്ററിക്ക് ഇല്ല. അവിടെയും ഇവിടെയുമൊക്കെ അത് എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. നാലാമത്തത് എന്താണെന്ന് വെച്ചാൽ, ന്യൂ ഹിസ്റ്റോറിസിസം വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടുള്ള ഹിസ്റ്ററിയിൽ ആ ഒരു കാലഘട്ടങ്ങൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാനോ ഒന്നും കഴിയില്ല. അതിന് കാരണം കഴിഞ്ഞ കാലങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് അന്നുണ്ടായിരുന്ന ആളുകൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല നമ്മൾ ഇന്ന് ചിന്തിക്കുമ്പോൾ. അതുപോലെ തന്നെയാണ് ഒരു വർക്ക് അത് എഴുതിയ കാലത്ത് മനസ്സിലാക്കപ്പെട്ടത് പോലെ ആവില്ല പിന്നീട് ഉള്ള ആളുകൾ മനസ്സിലാക്കുന്നത്. സ്റ്റീഫൻ ഗ്രീൻബാൾട്ടും അതുപോലെ തന്നെ ലൂയിസ് മോൺട്രോസുമാണ് പ്രധാനപ്പെട്ട ന്യൂ ഹിസ്റ്റോറിസിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് സ്റ്റീഫൻ ഗ്രീൻബാൾട്ടിനെ കുറിച്ചിട്ടാണ്. സ്റ്റീഫൻ ഗ്രീൻബ്ലാറ്റ് ഒരു അമേരിക്കൻ സ്കോളറാണ്. അദ്ദേഹമാണ് ന്യൂ ഹിസ്റ്റോറിസിസം എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഗ്രീൻബ്ലാറ്റിൻ്റെ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഈ ഒരു ലിറ്റററി വർക്കിനെ സംബന്ധിച്ചിട്ടുള്ള അനാലിസിസിന് ചരിത്രപരമായിട്ടുള്ള, അതായത് ഹിസ്റ്റോറിക്കലായിട്ടുള്ള സന്ദർഭങ്ങൾക്ക് യാതൊരുവിധ പ്രാധാന്യവും കൊടുത്തിരുന്നില്ല. ഒരു വർക്കിനെ മാത്രം കേന്ദ്രീകരിച്ചിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത്. പക്ഷേ ഗ്രീൻബ്ലാറ്റ് ഫ്രഞ്ച് ഫിലോസഫറും ഹിസ്റ്റോറിയനുമായിട്ടുള്ള മിഷേൽ ഫൂക്കോയുടെ ഇൻഫ്ലുവൻസിൽ വരികയാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അനാലിസിസിൻ്റെ ആ ഒരു വർക്കിൻ്റെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ആ ഒരു കൾച്ചറലും അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കലുമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടി പ്രാധാന്യം നൽകിയിരുന്നു. 1982 അദ്ദേഹം എഴുതിയ ഒരു എസ്സേ ആണ് ഈ ഒരു സമീപനത്തെ അദ്ദേഹം ന്യൂ ഹിസ്റ്റോറിസിസം എന്ന പേരിൽ വിളിച്ചത്, ആ ഒരു എസ്സേയിലാണ്. പിന്നീട് അദ്ദേഹം ന്യൂ ഹിസ്റ്റോറിസിസം എന്ന പേരിന് പകരം കൾച്ചറൽ പോയറ്റിക്സ് എന്ന പ്രയോഗത്തിന് കൂടുതൽ ഊന്നൽ നൽകുകയാണ് ചെയ്തത്. ഈ ഒരു സമീപനത്തിൽ കൂടിയാണ് അദ്ദേഹം ഷേക്സ്പീരിയൻ കൃതികളുടെ അനാലിസിസ് നടത്തിയത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ബുക്കാണ് ഷേക്സ്പീരിയൻ നെഗോഷിയേഷൻസ്, ദി സർക്കുലേഷൻ ഓഫ് സോഷ്യൽ എനർജി ഇൻ റിനസൻസ് ഇംഗ്ലണ്ട്.
ഈ ഒരു ബുക്കിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്, താൻ വായിച്ചു പഠിച്ചിട്ടുള്ള മരിച്ചു പോയിട്ടുള്ള എല്ലാ റൈറ്റേഴ്സിനോടും താൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം. ഗ്രീൻബ്ലാറ്റിൻ്റെ ഹാംലെറ്റ് ഇൻ പർഗേറ്ററി എന്ന വർക്കിൽ അദ്ദേഹം ചെയ്യുന്നത് ഷേക്സ്പിയർ എങ്ങനെയാണ് ഗോസ്റ്റിനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ്. റോമൻ കത്തോലിക്സ് മാത്രമാണ് പർഗേറ്ററിയിൽ വിശ്വസിക്കുന്നവർ, പ്രൊട്ടസ്റ്റൻസുകാർക്ക് അത്തരമൊരു വിശ്വാസം ഇല്ല. ഈ ഒരു പശ്ചാത്തലത്തിലായിരുന്നു ഗ്രീൻബ്ലാറ്റിൻ്റെ വിശദീകരണം വന്നത്. 2017 അദ്ദേഹം എഴുതിയ വർക്കാണ് ദ റൈസ് ആൻഡ് ഫോൾ ഓഫ് ആദം ആൻഡ് ഈവ്. അതുപോലെ തന്നെ 2018 അദ്ദേഹം പബ്ലിഷ് ചെയ്ത വർക്കാണ് ടിറൻ ഷേക്സ്പിയർ ഓൺ പൊളിറ്റിക്സ് എന്ന വർക്ക്. ഇനി നമുക്ക് നോക്കാനുള്ളത് ലൂയിസ് മൺട്രോസിനെ കുറിച്ചിട്ടാണ്. അദ്ദേഹം പറയുന്നത് ഹിസ്റ്റോറിസിറ്റി ഓഫ് ടെക്സ്റ്റും അതുപോലെ തന്നെ ടെക്സ്റ്റ്വാലിറ്റി ഓഫ് ഹിസ്റ്ററിയുമാണ് ന്യൂ ഹിസ്റ്റോറിസിസം എന്ന് പറയുന്നത് എന്നാണ്. വർക്കിലെ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അത് എഴുതുന്ന ആ ഒരു കാലത്തെ സോഷ്യൽ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. ഈ ഒരു ഹിസ്റ്ററിയിലെ വർക്ക് അല്ലെങ്കിൽ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ അതിന് ചില പ്രശ്നങ്ങളുണ്ട്. അതിലൊന്ന്, നമുക്കൊരിക്കലും ആ ഒരു പണ്ട് കാലത്തേക്ക് മുഴുവനായിട്ട് കടന്നു ചെല്ലാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ആ ഒരു വർക്ക് കാലം കഴിയുന്തോറും അല്പം മാറിയെന്ന് വരാം. രണ്ടാമത്തത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സ്കോളേഴ്സൊക്കെ അവർക്ക് കിട്ടുന്ന വർക്ക് അവർക്കിഷ്ടമുള്ള രൂപത്തിലാണ് അനലൈസ് ചെയ്യുന്നത്. മൺട്രോസ് പ്രധാനമായിട്ടും പരിശോധിച്ചിട്ടുള്ള അല്ലെങ്കിൽ അനലൈസ് ചെയ്ത കാര്യങ്ങൾ റിനൈസൻസ് ഡ്രാമയും എലിസബത്തൻ കാലഘട്ടവുമായിരുന്നു. ദ പേർപ്പസ് ഓഫ് പ്ലേയിങ് ഷേക്സ്പിയർ ആൻഡ് ദ കൾച്ചർ പൊളിറ്റിക്സ് ഓഫ് ദി എലിസബത്തൻ തിയേറ്റർ, അതുപോലെ തന്നെ ദ സബ്ജക്റ്റ് ഓഫ് എലിസബത്ത് അതോറിറ്റി ജെൻഡർ ആൻഡ് റെപ്രസെൻറ്റേഷൻ എന്ന വർക്കും അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ്. രണ്ട് വർക്ക്സാണ് ഇപ്പോൾ പറഞ്ഞത്. ഫ്രഞ്ച് പോസ്റ്റ് മോഡേണിസ്റ്റ് ആയിട്ടുള്ള മിഷേൽ ഫൂക്കോയുടെ തിയറി ഓഫ് പവർ ആണ് ഈ ഒരു ന്യൂ ഹിസ്റ്റോറിസിസം ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത്. പവറിനെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ, ഐഡിയാസ് വളരെ പ്രസക്തമായിട്ടുള്ളതാണ്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പവർ സ്റ്റേറ്റിനും അതായത് ഗവൺമെൻറ്റിനും അതിൻ്റെ എൻഫോഴ്സിങ് ഏജൻസികളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത് പവർ എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതാണ്. ഡിസ്കോഴ്സുകളിലും അറിവിലും സത്യത്തിലും ഒക്കെ പവറുണ്ട്. ഫൂക്കോയെ സംബന്ധിച്ചിടത്തോളം നമ്മളെ നാം ആക്കി മാറ്റുന്നത്, നമ്മളെ നമ്മളാക്കി മാറ്റുന്നത് പവർ എന്നുള്ള സാധനമാണ്. അദ്ദേഹം പറയുന്നത് ജനങ്ങളുടെ സമ്മതത്തോടു കൂടിയുള്ള ഒരു അധികാരമാണ് നടക്കുന്നത് എന്നാണ്. പവർ എല്ലായിടത്തും ഉണ്ട്, അത് എല്ലായിടത്തും ഒന്നും വരുന്നുണ്ട്. ഈ അർത്ഥത്തിൽ പവർ ഒരു ഏജൻസിയോ അല്ലെങ്കിൽ ഒരു ഘടനയോ ഒന്നുമല്ല, സമൂഹത്തിൽ വ്യാപിച്ചു കിടക്കുന്ന, സൊസൈറ്റിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഒന്ന് മാത്രമാണ് പവർ എന്ന് പറയുന്നത്. സമൂഹം അതായത് സൊസൈറ്റി എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഫൂക്കോ പവറിനെ കുറിച്ച് പറയുന്ന എന്താണെന്ന് വെച്ചാൽ, പവർ വരുന്നത് ജനങ്ങൾ അംഗീകരിച്ചിട്ടുള്ള നോളജിൽ നിന്നും അതുപോലെ തന്നെ സയൻറ്റിഫിക് അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നുമൊക്കെയാണെന്നാണ്. പവർ എന്ന് പറയുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾക്കെതിരെ നമ്മളെ നിർബന്ധിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യിക്കാനുള്ള ഒരു റിപ്രസീവ് ഫോഴ്സ് ഒന്നുമല്ല, അത് സൊസൈറ്റിയിൽ ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റീവ് ആൻഡ് പോസിറ്റീവ് ഫോഴ്സ് ആണ്. പവറിനെ വിലയിരുത്തുന്ന നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സൊക്കെ മാറ്റണമെന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ ചില വാക്കുകൾ കൊണ്ട് അതിനെ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്തത്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു പവർ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, റിയാലിറ്റിയെ അത് സൃഷ്ടിക്കുന്നുണ്ട്. ഈ യാഥാർത്ഥ്യങ്ങളിൽ പെടുന്നതാണ് ഒരു ഇൻഡിവിജ്വലും അവൻ്റെ നോളജും. ഇനി നമുക്ക് നോക്കാനുള്ളത് ഓൾഡ് ആൻഡ് ന്യൂ ഹിസ്റ്റോറിസിസം എന്ന പാർട്ടാണ്. ഹിസ്റ്റോറിസിസം ലിറ്റററി വർക്കിനെ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിലാണ് റീഡ് ചെയ്യുന്നത്. ഒരു ടെക്സ്റ്റിൻ്റെ ഹിസ്റ്റോറിസിറ്റി വിശദമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ ടെക്സ്റ്റ് മുന്നിലും ഹിസ്റ്ററി പിറകിലുമാണുള്ളത്. ഷേക്സ്പിയറിൻ്റെ അവസാനത്തെ നാടകങ്ങളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എലിസബത്തൻ കാഴ്ചപ്പാടുകളും മൂല്യങ്ങളും വാല്യൂസും ഒക്കെയാണ് അതിൽ പ്രതിഫലിക്കുന്നത്. ന്യൂ ഹിസ്റ്റോറിസിസം ഒരു ടെക്സ്റ്റിനും ഹിസ്റ്ററിക്കും ഒരേപോലെ പരിഗണന കൊടുക്കുന്നുണ്ട്. മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഹിസ്റ്ററിയോടുള്ള ഒരു സമീപനമാണ്. ഓൾഡ് ഹിസ്റ്റോറിസത്തിൻ്റെ വ്യൂ അനുസരിച്ച് ഹിസ്റ്ററി ഇവൻസിൻ്റെയും ഫോഴ്സസിൻ്റെയും ഒരു ലിനിയർ പ്രോഗ്രസ് ആണ്. പക്ഷേ ന്യൂ ഹിസ്റ്റോറിസിസം ഡെറിഡിയൻ വ്യൂ ആണ് ഉയർത്തിപ്പിടിക്കുന്നത്.
ന്യൂ ഹിസ്റ്റോറിസത്തെ പോസ്റ്റ് സ്ട്രക്ചറലിസം സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നോളജിനെയും ട്രൂത്തിനെയും സംശയത്തോടുകൂടിയാണ് വീക്ഷിക്കുന്നത്. ഓൾഡ് ഹിസ്റ്റോറിസിസ്റ്റുകൾ ടെക്സ്റ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ ഓൾഡ് ഹിസ്റ്റോറിസിസം പണ്ടുകാലത്തുള്ള ആ ഒരു ലോകത്തിന്, ആ ഒരു വേൾഡിനെ കുറിച്ചിട്ട് അനലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡീല് ചെയ്യുമ്പോൾ, ന്യൂ ഹിസ്റ്റോറിസിസം ആ ഒരു കാലത്തിലുള്ള വേർഡിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. വേൾഡും വേർഡും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാർട്ടിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഞാൻ വളരെ ചുരുക്കിയാണ് എടുത്തിട്ടുള്ളത്. എന്തായാലും ടെക്സ്റ്റ് വായിച്ചിട്ട് പോയിൻറ്സ് ആഡ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.